തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സി പി എം മലപ്പുറം ജില്ലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളിൽ അധികവും മറ്റു പാർട്ടികളിൽ നിന്നും അടർന്നു പോകുന്നവരാണ് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുറ്റിയെ പരാജയപ്പെടുത്താൻ കെ ടി ജലീൽ എന്ന യൂത്ത് ലീഗ് നേതാവിനെ ഇറക്കി നടത്തിയ പരീക്ഷണത്തിൻ്റെ ആവർത്തനമാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എം മലപ്പുറത്ത് തുടരുന്നത് ഇപ്രാവശ്യം ജില്ലയിൽ മത്സരിപ്പിക്കുന്നവരിൽ കെ ടി ജലീൽ മുതൽ കൊണ്ടോട്ടിയിലെയും പെരിന്തൽമണ്ണയിലെയും പുതുമുഖ സ്ഥാനാർത്ഥികൾ വരെയുള്ളവർ മുസ്ലിം ലീഗിൽ നിന്നും പടിയിറങ്ങി വന്നവരാണ് മലപ്പുറം ജില്ലയിൽ സി പി എം പ്രഖ്യാപിച്ച പതിനൊന്ന് സ്ഥാനാർത്ഥികളിൽ ഏഴുപേരും മറ്റു പാർട്ടികളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചവരാണ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ ടി ജലീൽ യൂത്ത് കോൺഗ്രസ് മുൻ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ആയിരുന്ന പി വി അൻവർ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പുതുമയില്ലെങ്കിലും ഇവർ രണ്ടുപേരും ഒരു കാലത്ത് സി ശക്തമായി എതിർത്തിരുന്ന പ്രമുഖ നേതാക്കളായിരുന്നു വണ്ടൂർ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയാക്കിയ പി മിഥുന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായ വ്യക്തിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം നഗരസഭാ ചെയർമാനായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫക്കാണ് സി പി എം പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് മുൻ എം എൽ എ വി ശശികുമാർ പെരിന്തൽമണ്ണ നഗരസഭാ മുൻ ചെയർമാൻ എം മുഹമ്മദ് സലീം വി ശശികുമാറിൻ്റെ ഭാര്യയും കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറിയുമായ കെ ബദറുനീസ തുടങ്ങി പാർട്ടി പാരമ്പര്യമുള്ള പ്രമുഖരുടെ നിര തന്നെയുള്ളപ്പോഴാണ് മലപ്പുറത്തു നിന്നുള്ള മുൻ ലീഗ് നേതാവ് കെ പി മുഹമ്മദ് മുസ്തഫയെ സി പി എം പെരിന്തൽമണ്ണയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന പാലോളി അബ്ദുറഹിമാൻ മുൻ കോൺഗ്രസ് നേതാവും ഡി സി സി അംഗവുമാണ് കൊണ്ടോട്ടിയിൽ സി പി എം സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്ന കെ പി സുലൈമൻ ഹാജി മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായ കെ എം സി സിയുടെ ഭാരവാഹിയായിരുന്നു നാട്ടിലെ ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രം പുനർനിർമ്മിക്കാൻ മുൻകൈയ്യെടുത്ത് വാർത്തകളിൽ ഇടം നേടിയ വ്യക്തി കൂടിയാണ് സുലൈമാൻ ഹാജി താനൂരിൽ സി പി എം രണ്ടാമത് മത്സരിപ്പിക്കുന്ന വി അബ്ദുറഹിമാൻ മുൻ കോൺഗ്രസ് നേതാവാണ് കഴിഞ്ഞ പ്രാവശ്യം നേടിയ വിജയമാണ് അബ്ദുറഹിമാന് വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ സി പി എം നേതാക്കൾ മത്സരിക്കുമ്പോൾ ലഭിക്കാത്ത വിജയം മറ്റു പാർട്ടികളിൽ നിന്നും മാറി വരുന്നവർ ജനവിധി തേടുമ്പോഴാണ് നേടാറുള്ളത് കെ ടി ജലീൽ വി അബ്ദുറഹിമാൻ പി വി അൻവർ മഞ്ഞളാംകുഴി അലി തുടങ്ങി പല ഉദാഹരണങ്ങളും ഇതിന് കാണിക്കാനുണ്ട് ഇതേ തന്ത്രം തന്നെയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്